ഇനി നമുക്ക് ഈ ഓരോ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ആദ്യം നമുക്ക് തൈമസ് പറയാം. തൈമസ്, അതിന്റെ ലൊക്കേഷൻ നോക്കി, ഇത് ഹാർട്ട് അല്ല കേട്ടോ, ഹാർട്ടിന്റെ ഷേപ്പ് ഇരിക്കുന്നു, പക്ഷെ ഹാർട്ട് അല്ല, ഇത് ഹാർട്ട് കുറച്ച് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പൊ ഇത് ഇതാണ് തൈമസ്. സ്റ്റേണത്തിന്റെ പുറകിലായിട്ട് കാണുന്ന ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ് തൈമസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ലൊക്കേഷൻ കണ്ടോ, ഇവിടെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് ഒറിജിനൽ പിക്ചർ ആണ് തൈമസിന്റെ. അപ്പം തൈമസ് ഇസ് ലിംഫോസൈറ്റ് റിച്ച് ബൈലോബ്ഡ് ഓർഗൻ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റേണം. ആ വാരിയലിന്റെ പുറകെ, വാരിയൽ എന്നല്ലേ പറഞ്ഞത്, ഫ്രണ്ടിലത്തെ ഇല്ലേ, അതിന്റെ പുറകിലായിട്ട് സിറ്റുവേറ്റഡ് ആണ്. ആൻഡ് ദിസ് ഇസ് വെയർ ടി സെൽസ് ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചൂർ. അപ്പൊ ആ ടി എന്നുള്ള പേര് വരാൻ കാര്യം തൈമസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചൂർ ചെയ്യുന്നതുകൊണ്ടാണ് ടി സെൽ എന്ന് പേര് വരാൻ കാര്യം. ഓക്കെ, അപ്പൊ ടി സെൽസിന്റെ ഡിഫറൻസിയേഷനും മെച്ചുറേഷനും നടക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ തൈമസിലാണ്. ഇനി ഇത് ഫീറ്റസിൽ ഈ തൈമസ് നല്ലോണം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്ക് ഇത് പതുക്കെ നശിച്ചു തുടങ്ങും. ആൻഡ് പക്ഷെ ഇപ്പൊ അഡൾട്ട്സിന്റെ ഇതിന്റെ ചെറിയ ഭാഗം അഡൾട്ടിലും കാണുന്ന കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് നടക്കത്തില്ല, പക്ഷെ അട്രോഫി നടക്കും. അട്രോഫി എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ നശിച്ചു പോകും. ഫീറ്റസിലാണ് മാക്സിമം ആയിട്ട് ഉണ്ടാവാറ്. മനസ്സിലായി? പ്യൂബർട്ടി ആകുമ്പോഴത്തേക്ക് പതുക്കെ നശിച്ചു തുടങ്ങും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യില്ല. ഓക്കെ, ഇനി തൈമസിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ എല്ലാം ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉള്ളി എന്നാ സിലബസിൽ പറയുന്നത്, എന്നാലും നമുക്കൊന്ന് പഠിച്ചു പോകാം. വരെ 4 മാർക്കിനും എസ് എ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എഴുതിയ ഫുൾ മാർക്സ് കിട്ടും. അപ്പൊ തൈമസിലെ സെൽസിന് നമ്മൾ തൈമോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ദേ ആർ ഹിമറ്റോപോയറ്റിക് പ്രോജനിറ്റർ സെൽസ്. പ്രോജനിറ്റർ സെൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സെൽ ഉണ്ടാവുന്നതിന്റെ തൊട്ട് മുമ്പിലത്തെ അവസ്ഥയ്ക്കാണ് പ്രോജനിറ്റർ സെൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ സെല്ലിന്റെ പ്രിക്കേഴ്സർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രിക്കേഴ്സർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, കാരണം മെറ്റബോളിസത്തിലാണ് നമ്മൾ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. ആ വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം, ആ സെല്ല് ഇപ്പൊ നമ്മളൊരു മെച്ചൂർ സെൽസിന്റെ തൊട്ട് മുമ്പിലത്തെ അവസ്ഥയാണ് ഈ പ്രോജനിറ്റർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഹെമറ്റോപോയറ്റിക് പ്രോജനിറ്റർ സെല്ലാണ് ഈ തൈമോസൈറ്റ്സ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദി തൈമസ്. ഈ തൈമോപോയസിസ് എന്ന് പറയുന്നത് തൈമോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷൻ ഇൻ ടു മെച്ചൂർ ടി ലിംഫോസൈറ്റ്സ്, അതിനെയാണ് തൈമോപോയസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഫിസിയോളജിയിൽ ഹിമറ്റോപോയസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ലിംഫോപോയസിസ് ഒക്കെ പഠിച്ചു കാണത്തില്ലേ? എറിത്രോപോയസിസ്. അപ്പൊ അവിടെ എറിത്രോയിഡ് സെൽസിന്റെ മെച്ചുറേഷനെ അല്ലേ, ഡിഫറൻസിയേഷൻ ആൻഡ് മെച്ചുറേഷൻ അല്ലേ അങ്ങനെ പറയുന്നത്. അതേപോലെ ഇവിടെ ടി ലിംഫോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷനും മെച്ചുറേഷനെയാണ് തൈമോപോയസിസ് എന്ന് പറയുന്നത്. ഇനി ഈ തൈമോസൈറ്റ്സിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു ജനറേറ്റ് ടി ലിംഫോസൈറ്റ്സ്, ടി സെൽസ്. ഇനി ഇതിന്റെ ബാക്കി ഒരു ചെറിയ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഓരോ ലോബ് ഓഫ് തൈമസ് ഇസ് ഓർഗനൈസ്ഡ് ഇൻ ടു ലൊബ്യൂൾസ്. ആ ലൊബ്യൂൾസിൽ തന്നെ ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്, ഇന്നർ മെഡൂല ഉണ്ട്. കിഡ്നിക്ക് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും കോർട്ടെക്സ് മെഡൂല ഉണ്ടെന്ന്. അതേപോലെ ഈ ലൊബ്യൂളിലും തൈമസിന്റെ ലൊബ്യൂളിലും ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡൂലയും ഉണ്ട്. അതുകൂടാതെ കോർട്ടിക്കൽ ആൻഡ് മെഡുലറി എപ്പിത്തീലിയൽ സെൽസ്, സ്ട്രോമൽ സെൽസ്, ഇന്റർ ഡിജിറ്റേറ്റിംഗ് സെൽസ്, മാക്രോഫേജസ്. ഇത് കാണാൻ പഠിക്കുക, വേറെ വഴിയില്ല. നമുക്ക് ഇതിൻ്റെ ഒന്നും മനസ്സിലാക്കി തരാനൊന്നുമില്ല. ഈ പറഞ്ഞ ലൊബ്യൂളിൽ കാണുന്ന സെൽസ് ആണ് ഇതെല്ലാം. മനസ്സിലാവുന്നത്? ഈ സെൽസ് എല്ലാം അതിനകത്തുണ്ട്. ഈ പിക്ചർ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. പിക്ചർ ഒന്നും പഠിക്കണം നിങ്ങൾ, പക്ഷേ ഈ പോയിന്റ്സ് പഠിക്കണം. ഓക്കെ, ഇനി ഈ തൈമിക് എപ്പിത്തീലിയൽ സെൽസ് ദേ പ്രൊഡ്യൂസ് ടു മോളിക്യൂൾസ് കോൾ തൈമോസിൻ ആൻഡ് തൈമോപോയിറ്റിൻ ആൻഡ് ദീസ് ആർ ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ടി സെൽസ്. മനസ്സിലാവുന്നുണ്ടോ? ടി സെൽസ് ഉണ്ടാകുന്നതിൽ ഇവ രണ്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് റോൾസ് ആണ് ഉള്ളത്. അത് തൈമിക് എപ്പിത്തീലിയൽ സെൽസ് ആണ് ഉണ്ടാക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇവിടെ നമ്മൾ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നില്ലേ, അതാണ് ഈ തൈമോപോയിറ്റിനും തൈമോസിനും ഉണ്ടാക്കുന്നത്. ക്ലിയർ? അപ്പൊ തൈമോസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ.